ഏശയ്യ 10-ാം അധ്യായം. പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നതിനും എന്റെ ജനത്തിലെ എളിയവന്റെ അവകാശം എടുത്തു കളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം. ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്ത് നിന്നടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്തു ചെയ്യും? ആരുടെ അടുത്ത് നിങ്ങൾ സഹായത്തിനുവേണ്ടി ഓടിച്ചെല്ലും? നിങ്ങൾ ധനം എവിടെ സൂക്ഷിക്കും? ഒന്നും അവശേഷിക്കുകയില്ല. ബന്ധിതരുടെ ഇടയിൽ പതുങ്ങി നടക്കുകയും വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീഴുകയുമല്ലാതെ നിവർത്തിയില്ല. ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല. അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു. അസീറിയ കർത്താവിന്റെ ഉപകരണം. എന്റെ കോപത്തിന്റെ ദണ്ഡും രോഷത്തിന്റെ വടിയുമായ അസീറിയ, അധർമ്മികളായ ജനതയ്ക്കെതിരെ ഞാൻ അവനെ അയക്കുന്നു. എന്റെ കോപത്തിന് പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവിലെ ചെളിപോലെ അവരെ ചവിട്ടിത്തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകുന്നു. എന്നാൽ അവന്റെ ഉദ്ദേശം അതല്ല. അവന്റെ മനസ്സിലെ വിചാരവും അപ്രകാരമല്ല. നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. അനേകം ജനതകളെ വിച്ഛേദിച്ചു കളയുകയാണ് അവന്റെ ഉദ്ദേശം. അവൻ പറയുന്നു, എന്റെ സൈന്യാധിപന്മാർ രാജാക്കന്മാരല്ലേ? കൽനോ കാർക്കമിഷു പോലെയല്ലേ? ഹാമാദ് ആർപാദ് പോലെയും സമരിയ ദമാസ്കസ് പോലെയും അല്ലേ? ജെറുസലേമിലും സമരിയായിലുമുള്ളവയേക്കാൾ വലിയ കൊത്തുവിഗ്രഹങ്ങളോട് കൂടിയ രാജ്യങ്ങളെ ഞാൻ എത്തിപ്പിടിച്ചിരിക്കെ, സമരിയായോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ചെയ്തതുപോലെ ജെറുസലേമിനോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്യേണ്ടതല്ലേ? കർത്താവ് സിയോൻ പർവ്വതത്തോടും ജെറുസലേമിനോടുമുള്ള തന്റെ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ അസീറിയ രാജാവിന്റെ ഉദ്ധതമായ വൻപുപറച്ചിലിനെയും അഹങ്കാരത്തെയും ശിക്ഷിക്കും. അവൻ പറയുന്നു, എന്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാനിത് ചെയ്തത്. കാരണം എനിക്കറിവുണ്ടായിരുന്നു. ഞാൻ ജനതകളുടെ അതിർത്തികൾ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. സിംഹാസനത്തിലിരിക്കുന്നവരെ ഞാൻ കാളക്കൂറ്റന്റെ കരുത്തോടെ താഴെയിറക്കി. പക്ഷിക്കൂട്ടിൽ നിന്നെന്ന പോലെ എന്റെ കരം ജനതകളുടെ സമ്പത്ത് അപഹരിച്ചു. ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നതുപോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കരസ്ഥമാക്കി. ചിറകനക്കാനോ വായു തുറന്ന് ചിലയ്ക്കാനോ ഒന്നുമുണ്ടായിരുന്നില്ല. വെട്ടുകാരനോട് കോടാലി വൻപ് പറയുമോ? അറക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ? ദണ്ട് അതുയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമല്ലാത്തവനെ ഉയർത്തുന്നത് പോലെയുമാണത്. കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ്, കരുത്തന്മാരായ യോദ്ധാക്കളുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗമയക്കും. അവന്റെ കരുത്തിനടിയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹകശക്തി ജ്വലിക്കും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. അവന്റെ വനത്തിന്റെയും വിളവ് നിലങ്ങളുടെയും പ്രഭാവം കർത്താവ് നശിപ്പിക്കും, ആത്മാവും ശരീരവും തന്നെ. രോഗിയായ മനുഷ്യൻ ക്ഷയിക്കുന്നതുപോലെയായിരിക്കും അത്. അവന്റെ വനത്തിൽ അവശേഷിക്കുന്ന വൃക്ഷങ്ങൾ ഒരു കുഞ്ഞിനെണ്ണാവുന്നതുപോലെ പരിമിതമായിരിക്കും. ഇസ്രായേലിൽ അവശേഷിച്ചവരും യാക്കോബിന്റെ ഭവനത്തിൽ ജീവിച്ചിരിക്കുന്നവരും തങ്ങളെ പ്രഹരിച്ചവനിൽ അന്ന് ആശ്രയിക്കുകയില്ല. അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവിൽ തീർച്ചയായും ശരണം വയ്ക്കും. അവശേഷിക്കുന്ന ഒരു ഭാഗം, യാക്കോബിന്റെ സന്തതികളിൽ അവശേഷിക്കുന്ന ഒരു ഭാഗം ശക്തനായ ദൈവത്തിങ്കലേക്ക് തിരിയും. നിങ്ങളുടെ ജനമായ ഇസ്രായേൽ കടലിലെ മണൽത്തരി പോലെയാണെങ്കിലും അവശേഷിക്കുന്നവരിൽ ഒരു ഭാഗം മാത്രമേ തിരിയുകയുള്ളൂ. നീതി കവിഞ്ഞൊഴുകുന്ന വിനാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ്, നിശ്ചയിക്കപ്പെട്ടതുപോലെ ഭൂമുഖത്ത് പൂർണ്ണ വിനാശം വരുത്തും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ, ഈജിപ്തുകാർ ചെയ്തതുപോലെ അസീറിയക്കാർ തങ്ങളുടെ വടികൊണ്ട് പ്രഹരിക്കുകയും നിങ്ങൾക്കെതിരെ ദണ്ടുയർത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടരുത്. എന്തെന്നാൽ അല്പസമയത്തിനുള്ളിൽ എന്റെ രോഷം ശമിക്കുകയും എന്റെ ക്രോധം അവരുടെ വിനാശത്തിനായി തിരിച്ചുവിടുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് ഓറബിലെ പാറയ്ക്കടുത്തു വെച്ച് മിദിയാനെ പ്രഹരിച്ചതുപോലെ അവരെ പ്രഹരിക്കും. ഈജിപ്തിൽ വെച്ച് ചെയ്തതുപോലെ അവിടുന്ന് സമുദ്രത്തിന്മേൽ ദണ്ടുയർത്തിപ്പിടിക്കും. അന്ന് അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുഖം തകർക്കപ്പെടുകയും ചെയ്യും. അവൻ റിമ്മോനിൽ നിന്ന് വന്നു, അയ്യാത്തിലെത്തി മിഗ്രോണിലൂടെ കടന്ന് മിക്മാഷിൽ ചെന്നു. അവിടെ അവൻ തന്റെ സാമഗ്രികൾ സൂക്ഷിക്കുന്നു. അവർ ചുരം കടന്ന് ഗേബായിലെത്തി അവിടെ രാത്രി ചെലവഴിക്കുന്നു. റാമ വിറകൊള്ളുന്നു, സാവൂളിന്റെ ഗിബയ ഓടിമറയുന്നു. ഗാലീം പുത്രി ഉറക്കെ നിലവിളിക്കുക, ലയീഷ ശ്രദ്ധിക്കുക, അനാഥോത്തെ മറുപടി പറയുക, മാത്മേന പലായനം ചെയ്യുന്നു. ഗബിം നിവാസികൾ രക്ഷ തേടി ഓടുന്നു. ഈ ദിവസം തന്നെ അവൻ നോബൽ താമസിക്കും. സിയോൻ പുത്രിയുടെ മലയുടെ നേരെ
ജെറുസലേം കുന്നിന്റെ നേരെ അവൻ മുഷ്ടിചുരുട്ടും. സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും. ഉന്നത ശാഖകളെ വെട്ടിവീഴ്ത്തും. ഉയർന്നവയെ നിലം പതിപ്പിക്കും. അവിടുന്ന് വനത്തിലെ നിബിഡ ഭാഗങ്ങളെ കോടാലികൊണ്ട് വെട്ടിവീഴ്ത്തും. ലബനോൻ അതിന്റെ മഹാവൃക്ഷങ്ങളോടെ നിലം പതിക്കും. ഏശയ്യ 11 നീതിനിഷ്ഠനായ രാജാവ്, ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തുവരും, അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടോ ചെവികൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവന്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിനു മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എന്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ടു നിറയും. പ്രവാസികൾ തിരിച്ചുവരും. അന്ന് ജസ്സയുടെ വേര് ജനങ്ങൾക്ക് ഒരടയാളമായി നിലകൊള്ളും. ജനതകൾ അവനെ അന്വേഷിക്കും. അവന്റെ ഭവനം മഹത്വപൂർണമായിരിക്കും. അന്ന് അസീറിയ, ഈജിപ്ത്, പാത്രോസ്, എത്തിയോപ്യ, ഏലാം, ഷീനാർ, ഹാമാത് എന്നിവിടങ്ങളിലും തീരദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്ന തന്റെ ജനത്തെ വീണ്ടെടുക്കാൻ കർത്താവ് രണ്ടാം പ്രാവശ്യവും കൈനീട്ടും. ജനതകൾക്ക് അവിടുന്ന് ഒരടയാളം നൽകും. ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരെയും യൂദായിൽ നിന്ന് ചിതറിപ്പോയവരെയും അവിടുന്ന് ഭൂമിയുടെ നാലു കോണുകളിലും നിന്ന് ഒരുമിച്ചു കൂട്ടും. എഫ്രായിമിന്റെ അസൂയ നീങ്ങുകയും യൂദായെ പീഡിപ്പിക്കുന്നവൻ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. എഫ്രായിം യൂദായോട് അസൂയ പുലർത്തുകയോ യൂദ എഫ്രായിമിനെ അലട്ടുകയോ ഇല്ല. അവർ പടിഞ്ഞാറുള്ള ഫിലിസ്തീനരുടെ മേൽ ചാടി വീഴുകയും കിഴക്കുള്ളവരെ കൊള്ളയടിക്കുകയും ചെയ്യും. ഏദോമിനും മുവാബിനുമെതിരായി അവർ കരമുയർത്തും. അമ്മൂന്യർ അവർക്ക് കീഴടങ്ങും. കർത്താവ് ഈജിപ്തിലെ കടലിടുക്കിനെ പൂർണമായി നശിപ്പിക്കും. നദിയുടെ മേൽ അവിടുന്ന് ഉഷ്ണക്കാറ്റോടുകൂടെ കൈവീശും. കാലു നനയാതെ കടക്കാവുന്ന വിധം അതിനെ തകർത്ത് 7 തോടുകളായി പിരിക്കും. ഈജിപ്തിൽ നിന്ന് പോന്ന ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ ഒരു രാജവീതി അസീറിയയിൽ അവശേഷിക്കുന്ന അവിടുത്തെ ജനത്തിനും ഉണ്ടായിരിക്കും. ഏശയ്യ 12 കൃതജ്ഞതാഗീതം. അന്ന് നീ പറയും, കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയും. അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങെന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതാ, ദൈവമാണ് എന്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എന്റെ ബലവും എന്റെ ഗാനവുമാണ്. അവിടുന്ന് എന്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന് സ്തുതി പാടുവിൻ. അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൻവാസികളെ ആർത്തട്ടഹസിക്കുവിൻ. സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. ഏശയ്യ 13 ജനതകൾക്കെതിരെ ബാബിലോൺ. ആമോസിന്റെ പുത്രനായ ഏശയ്യയ്ക്ക് ബാബിലോണിനെ സംബന്ധിച്ചുണ്ടായ ദർശനം. മുട്ടക്കുന്നിൽ അടയാളമുയർത്തുവിൻ. അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുവിൻ. പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കൈവീശി അവർക്കടയാളം നൽകുവിൻ. ഞാൻ തന്നെ എന്റെ വിശുദ്ധ ഭടന്മാരോട് കൽപ്പിച്ചു. എന്റെ കോപം നടപ്പാക്കുന്നതിന് എന്റെ ഔന്നത്യത്തിൽ അഭിമാനം കൊള്ളുന്ന വീരപോരാളികളെ ഞാൻ നിയോഗിച്ചു. അതാ, പർവ്വതങ്ങളിൽ വലിയ ജനക്കൂട്ടത്തിന്റേതുപോലുള്ള ആരവം, രാജ്യങ്ങളുടെ അലർച്ച, ജനതകൾ ഒന്നിച്ചു ചേരുന്ന ശബ്ദം. സൈന്യങ്ങളുടെ കർത്താവ് സൈന്യത്തെ അണിനിരത്തുന്നു. ഭൂമിയെ ഒന്നാകെ നശിപ്പിക്കാൻ കർത്താവും അവിടുത്തെ രോഷത്തിന്റെ ആയുധങ്ങളും ദൂരദേശത്ത് നിന്ന് ആകാശത്തിന്റെ അതിരുകളിൽ നിന്ന് വരുന്നു. ഉച്ചത്തിൽ വിലപിക്കുവിൻ, കർത്താവിന്റെ ദിനം സമീപിച്ചിരിക്കുന്നു. സർവശക്തനിൽ നിന്നുള്ള വിനാശം പോലെ അതുവരും. എല്ലാ കരങ്ങളും ദുർബലമാകും.
എല്ലാവരുടെയും ഹൃദയം ഉരുകും, അവർ സംഭ്രാന്തരാകും. കഠിനവേദനയും ദുഃഖവും അവരെ ഗ്രസിക്കും. ഏറ്റുനോവെടുത്തവളെ പോലെ അവർ പിടയും. അവർ പരസ്പരം തുറച്ചുനോക്കുകയും അവരുടെ മുഖം ജ്വലിക്കുകയും ചെയ്യും. ഇതാ കർത്താവിന്റെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു. ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും കോപത്തോടും ക്രോധത്തോടും കൂടെ അത് വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല. ലോകത്തെ അതിന്റെ തിന്മ നിമിത്തവും ദുഷ്ടരെ അവരുടെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കും. അഹങ്കാരിയുടെ ഔദ്ധത്യം ഞാൻ അവസാനിപ്പിക്കും. നിർദയന്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും. മനുഷ്യർ തങ്കത്തേക്കാൾ, മനുഷ്യവംശം ഓഫീർ പൊന്നിനേക്കാൾ വിരളമാകാൻ ഞാൻ ഇടയാക്കും. സൈന്യങ്ങളുടെ കർത്താവിന്റെ രോഷത്തിൽ, അവിടുത്തെ ക്രോധത്തിന്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും. ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്നിളകും. വേട്ടയാടപ്പെടുന്ന മാൻകുട്ടിയെപ്പോലെയും ഇടയനില്ലാത്ത ആടുകളെപ്പോലെയും ഓരോരുത്തരും സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകും. കാണുന്നവനെയെല്ലാം കുത്തിപ്പിളരും. പിടികിട്ടുന്നവനെയെല്ലാം വാളിനിരയാക്കും. അവരുടെ ശിശുക്കളെ അവരുടെ മുൻപിൽ വെച്ച് തന്നെ നിലത്തടിച്ച് ചിതറിക്കും. അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും. അവരുടെ ഭാര്യമാർ അവമാനിതരാകും. ഞാൻ മേദിയാക്കാരെ അവർക്കെതിരെ ഇളക്കിവിടുന്നു. അവർ വെള്ളി കാര്യമാക്കുന്നില്ല, സ്വർണത്തിൽ താൽപ്പര്യവുമില്ല. അവരുടെ അമ്പ് യുവാക്കന്മാരെ വധിക്കും. ഉദരഫലത്തോട് അവർക്ക് കരുണയുണ്ടാവുകയില്ല. ശിശുക്കളോട് അവർ ദയ കാണിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വവും കൽദായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച സോദോമും ഗുമോറായും പോലെ ആയിത്തീരും. അത് എന്നും നിർജ്ജനമായിരിക്കും. തലമുറകളോളം അതിലാരും വസിക്കുകയില്ല. അറബികൾ അവിടെ കൂടാരമടിക്കുകയില്ല. ഇടയന്മാർ തങ്ങളുടെ ആടുകൾക്ക് അവിടെ ആലയുണ്ടാക്കുകയില്ല. അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായിത്തീരും. അതിന്റെ വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും. ഒട്ടകപക്ഷികൾ അവിടെ വസിക്കും. കാട്ടാടുകൾ അവിടെ തുള്ളിനടക്കും. അതിന്റെ ഗോപുരങ്ങളിൽ ചെന്നായ്ക്കളും മനോഹര മന്ദിരങ്ങളിൽ കുറുക്കന്മാരും ഓരിയിടും. അതിന്റെ സമയം ആസന്നമായിരിക്കുന്നു. അതിന്റെ ദിനങ്ങൾ ദീർഘിക്കുകയില്ല. ഏശയ്യ 14 ബാബിലോൺ രാജാവ്. കർത്താവിന് യാക്കോബിന്റെ മേൽ കാരുണ്യമുണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യും. വിദേശീയർ അവരോട് ചേർന്ന് യാക്കോബിന്റെ ഭവനത്തിൽ ലയിച്ചു ചേരും. ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും. ഇസ്രായേൽ കർത്താവിന്റെ ദേശത്ത് അവരെ ദാസീദാസന്മാരാക്കും. തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും. തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും. കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിനദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബിലോൺ രാജാവിനെ നീ എങ്ങനെ പരിഹസിക്കും? മർദ്ദകൻ എങ്ങനെ നശിച്ചുപോയി? അവന്റെ ഔദ്ധത്യം എങ്ങനെ നിലച്ചു? കർത്താവ് ദുഷ്ടന്റെ ദണ്ഡ് തകർത്തിരിക്കുന്നു. കോപാവേശത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദനഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു. ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു. അവർ ഗാനമാലപിച്ച് ഉല്ലസിക്കുന്നു. സരളമരങ്ങളും ലബനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു പറയുന്നു. നീ വീണുപോയതുകൊണ്ട് ആരും ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ വരുന്നില്ല. നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകിമറിയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു. ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവർ നിന്നോട്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി, നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്നു പറയും. നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും. ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഞാനിരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെപ്പോലെയാകും. എന്നാൽ നീ പാതാളത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. നിന്നെ കാണുന്നവർ തുറച്ചുനോക്കി ചിന്തിക്കും. ഭൂമിയെ വിറപ്പിക്കുകയും രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമിയാക്കുകയും അതിന്റെ നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത് ഇവൻ തന്നെയല്ലേ? ജനതകളുടെ രാജാക്കന്മാർ താന്താങ്ങളുടെ ശവകുടീരങ്ങളിൽ മഹത്വത്തോടെ നിദ്രകൊള്ളുന്നു. നീയാകട്ടെ ശവകുടീരത്തിൽ നിന്ന് പുറത്തെറിയപ്പെട്ടിരിക്കുന്നു.
വാളിനിരയായി പാതാളഗർത്തത്തിലെ കല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരാൽ ചുറ്റപ്പെട്ട് നിന്യമായ അകാലമുളയെന്ന പോലെ ചവിട്ടിയരയ്ക്കപ്പെട്ട മൃതശരീരമെന്ന പോലെ നീക്കിടക്കുന്നു. സ്വന്തം ദേശം നശിപ്പിക്കുകയും സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്ത നീ അവരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കാതിരിക്കട്ടെ. പിതാക്കന്മാരുടെ അകൃത്യം നിമിത്തം മക്കളും വധിക്കപ്പെടട്ടെ. അവർ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവർക്കെതിരായി എഴുന്നേറ്റ് ബാബിലോണിൽ നിന്ന് അവിടെ അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും അവരുടെ സന്താനങ്ങളെയും പിൻതലമുറകളെയും വിച്ഛേദിക്കും. ഞാൻ അതിനെ മുള്ളൻപന്നിയുടെ ആസ്ഥാനവും നീർപ്പൊയ്കകളുമാക്കും. നാശത്തിന്റെ ചൂലുകൊണ്ട് ഞാനതിനെ തൂത്തുകളയും. സൈന്യങ്ങളുടെ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. അസീറിയയ്ക്കെതിരെ സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്തിരിക്കുന്നു, ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിശ്ചയിച്ചത് നിറവേറും. എന്റെ ദേശത്തുള്ള അസീറിയക്കാരനെ ഞാൻ തകർക്കും, എന്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടിമെതിക്കും. അവന്റെ നുഖം അവരിൽ നിന്ന് നീങ്ങിപ്പോകും, അവരുടെ തോളിൽ നിന്ന് അവന്റെ ഭാരവും. ഭൂമി മുഴുവനെയും സംബന്ധിക്കുന്ന നിശ്ചയമാണിത്. എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചത്. ആർക്ക് അതിനെ ദുർബലമാക്കാൻ കഴിയും? അവിടുന്ന് കരം നീട്ടിയിരിക്കുന്നു, ആർക്കതിനെ പിന്തിരിപ്പിക്കാൻ കഴിയും? ഫിലിസ്തീർക്കെതിരെ ആഹാസ് രാജാവ് മരിച്ച വർഷം ഉണ്ടായ അരുളപ്പാട്. ഫിലിസ്തീരെ, നിങ്ങൾ പ്രഹരിച്ച വടി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട. സർപ്പത്തിന്റെ വേരിൽ നിന്ന് ഒരണലി പുറത്തുവരും, അതിന്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും. ദരിദ്രരുടെ ആദിജാതർക്ക് ഭക്ഷണം ലഭിക്കും, പാവപ്പെട്ടവൻ സുരക്ഷിതനായി ഉറങ്ങും. എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് വധിക്കും, നിന്നിൽ അവശേഷിക്കുന്നവനെ ഞാൻ കൊല്ലും. കവാടമേ വിലപിക്കുക, നഗരമേ കരയുക. ഫിലിസ്തീരെ, നിങ്ങളെല്ലാവരും ഭയം കൊണ്ട് ഒരുക്കുവിൻ. വടക്കുനിന്ന് ഒരു ധൂമപടലമുയരുന്നു, സൈന്യത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞുമാറുന്നില്ല. ജനതകളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും? കർത്താവ് സീയോനെ സ്ഥാപിച്ചിരിക്കുന്നു, അവിടുത്തെ ജനത്തിലെ പീഡിതർ അവളിൽ അഭയം കണ്ടെത്തും.